ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് ചൂടാക്കിയെടുക്കണം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഞാനൊരു അര സ്പൂണോളം, ചെറിയ വലിയ സ്പൂണായാലും അര സ്പൂൺ എടുത്തേക്കണം. ചെറുതാണെങ്കിൽ ഒരു സ്പൂൺ എടുക്കാം അരിപ്പൊടി. അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവണേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമല്ല കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്തൊന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആയ സ്മെല്ലും വരുന്നുണ്ട്. ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ ഒന്ന് ഈ പൊടിനൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആ പച്ച സ്മെല്ല് പോയിക്കോളും പൊടിയുടെ. നമ്മളെ സാധാ അരിപ്പൊടി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാൻ കഴുകി വാർന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കൊടുക്കാം. നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആയ പൊടിയുടെ ഇത് ചെമ്മീത്തിലേക്ക് ആവണ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെമ്മീനൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി ഇട്ടതല്ലേ ചെമ്മീൻ, അപ്പൊ ഒരു നനവ് ഉണ്ടാവും, ഒന്ന് കുതിർന്ന പോലെ ആയിട്ടുണ്ടായി. ഇപ്പൊ ചെമ്മീനൊക്കെ നല്ല പോലെ കിലുങ്ങണുണ്ട്, ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ചട്ടി തന്നെ കിടന്നോട്ടേട്ടാ, ചട്ടിയിൽ മാറ്റണ്ട. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, ഒരു സ്പൂണ് മല്ലി, മുഴുവൻ മല്ലിയില്ലേ അത് വേണം. ഒരു സ്പൂണ് മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നമ്മളെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ. മുളക് പൊടിയൊന്നും പിന്നെ ചേർക്കണില്ല. അപ്പം ഞാൻ ഒരു ഏഴ് മുളക് എടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക്, കുറച്ച് കറിവേപ്പിലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. സവാള ചേർക്കരുത് കേട്ടോ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക, മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിപ്പോകുന്നു വേട്ടാ വേണ്ട. എന്താണെന്ന് വെച്ചാൽ അധികം കൂടുതൽ അതിൽ ചെമ്മീനൊക്കെ ഒക്കെ അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ അല്ലെ, കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മല്ലിയും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. സുർക്കില്ലാതെ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം. അണ്ടാ ഈ ഒരളവിൽ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. ചെമ്മീൻ ഞാനൊന്ന് പൊടിച്ചെടുത്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുഴുവനായിട്ടും ആണ് ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ചമ്മന്തിയുടെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം കേട്ടോ, പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പൊ നല്ല പോലെ ഒന്നും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടായി, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെ ഒരു ആവശ്യവും ഇല്ല. ഈ ഒരു ചമ്മന്തി മതി, അത്രക്കും ടേസ്റ്റാണിത്. അപ്പൊ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുകൂടി ഇതിൽ ഒഴിച്ച് ഇതൊന്ന് വെന്ത് വരണം. ഈ ചമ്മന്തിയും സവാളൊക്കെ കൂടി
ഒന്ന് സെറ്റായി വരണം. ഒരു 2 3 മിനിറ്റ് ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സവാള ഒക്കെ ചേർത്തേക്കണല്ലോ, അപ്പോൾ വെന്ത് സോഫ്റ്റ് ആവണ്ട കേട്ടോ. സവാള ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്ക ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ടൈമിൽ പുളി നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് സ്വർഗ്ഗം കൂടിയും ഒഴിച്ച് കൊടുത്തോട്ടാ. കൂടിപ്പോവരുത്, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു അര സ്പൂണോളൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് പുളി ഉണ്ട്, പക്ഷെ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായി. അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് അതാണ്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ. അങ്ങനെ നമ്മളെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ട് കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോളോ ടേസ്റ്റ് ഉണ്ടാവും. വല്ലാണ്ട് ഒന്നാ ഡ്രൈ ആവാനും പാടില്ല കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചെമ്മീൻ ചമ്മന്തി ഇവിടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും അത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ചോറിന്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല, അത്രക്കും ടേസ്റ്റ് ആണിത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ.